അത് 2020-ൽ അതിൽ നിന്ന് പോന്നതാണ്. അതിനു മുമ്പേ ഭാവനയും ഗീതുവും രമ്യയും എല്ലാം അതിൽ നിന്ന് രാജിവെച്ചവരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ അമ്മയുടെ ഭാരവാഹിയുടെ ഒരു പ്രതികരണം കണ്ടത്, റിപ്പോർട്ട് ഞങ്ങൾ പഠിക്കട്ടെ, പഠിച്ചതിന് ശേഷം ഞങ്ങൾ വേണ്ട വിധത്തിൽ പ്രതികരിക്കാം എന്നാണ്. അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും അവർക്ക് അറിയാത്തതാണ്, അവരാദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം ഇനി അവർക്കത് പരിഹരിക്കണം. പക്ഷേ ഈ പറയുന്ന സിനിമയിൽ നിൽക്കുന്ന പ്രധാന ആളുകളായ നിങ്ങളൊക്കെ ഈ തരം കാര്യങ്ങൾ പറഞ്ഞു പോയി വർഷം, പാർവതി പോയിട്ട് ഇപ്പം 4 വർഷം. ഒരിക്കലെങ്കിലും നിങ്ങളെ തിരിച്ചു വിളിക്കാനോ ഈ പ്രശ്നം ചർച്ച ചെയ്യാനോ ആ പ്രമുഖ സംഘടന ശ്രമിച്ചിട്ടുണ്ടോ? Absolutely not. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നീതിക്കും ന്യായത്തിനുമുള്ള ആൾക്കാരാണ്, പക്ഷെ പ്രശ്നങ്ങൾ, അത് അവർക്ക് പ്രശ്നങ്ങളാവുകയാണെങ്കിൽ അതെന്തോ അവരുടെ ജീവിതത്തിൽ വളരെ സൗകര്യമായിട്ട് നടക്കുന്നു പോകുന്ന കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നതാണ് നമ്മൾക്ക് നീതി ലഭിക്കുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അവരില്ലാതെ ആവുന്നത് അവർക്ക് ഒരു ഗുണകരമായിട്ടുള്ള കാര്യം, എന്തുകൊണ്ട് പിന്നെ അവർ തിരിച്ചു വിളിക്കും? ഓഫ് കോഴ്സ് ദേ വിൽ നോട്ട് കോൾ ബാക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട് സിന്ധു, അവരിത് പഠിച്ചിട്ട് പറയും എന്നുള്ള കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു ഒരു തിരിച്ചറിവിൽ ഒരു ഒരു ചെയ്തി അവരുടെ സൈഡിൽ നിന്ന് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവരിത് പഠിച്ച് ഇതിപ്പോൾ ഞാൻ നമ്മൾ WCC ഈ 233 പേജ് പഠിക്കാനായിട്ട് ടൈം എടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം ആ രീതിയിൽ ആലോചിക്കുമ്പോൾ വളരെയധികം മനസ്സ് വികസിപ്പിച്ച് തന്നെ ഞാൻ പറയും, ഓക്കെ പഠിക്കും, പഠിച്ചിട്ട് ഇപ്പം നിങ്ങൾ പറയാനുള്ളത് എന്തായാലും അവർക്ക് കേൾക്കാൻ അങ്ങനെയല്ലേ കാത്തു പറയാൻ ഞാൻ പറ്റുള്ളൂ. കേട്ടോ. പുറത്ത് ഇത്രയും വലുതായിട്ട് വരുമ്പോ ഈ അതെ, പാർവതി അങ്ങനെ നേരത്തെ പറയാൻ പറഞ്ഞത് പറ്റുള്ളൂ. പോലെ പക്ഷേ നമ്മള് പാർവതി അടക്കം സർക്കാരിനെ വിശ്വസിക്കേണ്ട ഗതികേടിലെത്തുന്നത് പോലെ അവർക്കും ഇങ്ങനെ പ്രതികരിക്കേണ്ട ഒരു ഗതികേടിലെത്തുന്നതല്ലേ? അത് ഗതികേടിലെത്തണമല്ലോ, ഇത്രയും കാലമല്ലേ ഇത് ഒരു ഒരു സംഭവം ഒരു അവരെ അങ്ങനെ രീതിയിലല്ലേ പോകാൻ പറ്റുള്ളൂ. പ്രതികരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ ഒരു വിജയം അല്ലേ? അത് അത് പരിഹാസമില്ലാതെ. അതൊരു ജനതയുടെ വിജയം കൂടിയാണ് സിന്ധു.